കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ണർഷിപ്പിന്റെ ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പ് ഡീഡ് എന്താണ്, ദെൻ അതിന്റെ കുറച്ച് കാൽക്കുലേഷൻ പാർട്ടായ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ദെൻ അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഏത് രീതിയിൽ കണ്ടുപിടിക്കും, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ, അതിന്റെ ഡിഫറെന്റ് കാൽക്കുലേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ബേസിക് കോൺസെപ്റ്റുകൾ എല്ലാം ആ ഒരു ചാപ്റ്ററിൽ കണ്ട പേഴ്സൺ ഡെഡിക്കേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതും. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ പാർട്ണർഷിപ്പിൽ ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താണ് പറയുന്നത്, പാർട്ണർഷിപ്പ് ചാപ്റ്റർ 3 എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം, അതിൽ ഏതാണ് നമ്മൾ പഠിക്കുന്നത്, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പാർട്ണർഷിപ്പിനുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്, ഈ വ്യത്യാസങ്ങൾ ഏത് രീതിയിലാണ് ബിസിനസ് സ്ഥാപനത്തിനെ അഫക്ട് ചെയ്യുക, ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ ആ സമയത്ത് ഏത് രീതിയിലാണ് റെക്കോർഡ് ചെയ്യുക, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് കണ്ടന്റുകൾ ഏതെല്ലാം, ഈസ് പാർട്ണർഷിപ്പ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ബേസിക് കോൺസെപ്റ്റുകൾ ഏതെല്ലാമാണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാനിവിടെ ഒരു 8 കണ്ടന്റായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 8 കണ്ടന്റിനെ കുറിച്ചും ആദ്യം തന്നെ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ കണ്ടന്റുകളാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് എന്താണ് പറയുന്നത്, ആദ്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം. അതായത് ഒരു പാർട്ണർഷിപ്പ് ഫോമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് ഏത് രീതിയിലാണ്, ഏതെല്ലാം രീതിയിൽ നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യാം, ഇതിലെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഒരു പാർട്ണർഷിപ്പിനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ആ പാർട്ണർഷിപ്പിന്റെ എഗ്രിമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ഇവിടെ അറിയപ്പെടുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ണറെ ബിസിനസ് സ്ഥാപനത്തിലോട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു, അവിടെ പാർട്ണർഷിപ്പ് ഡീഡിൽ അവിടെ തന്നെ നമുക്ക് വ്യത്യാസം, അതായത് ചേഞ്ച് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാർട്ണർഷിപ്പിനെ ഏതൊക്കെ രീതിയിൽ ഒരു പാർട്ണർഷിപ്പിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ഒരുപാട് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണമായ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി എത്ര ക്യാപിറ്റൽ ഇനിഷ്യലി കൊണ്ടുവരണം, ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി കിട്ടുന്ന റൈറ്റ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആൻഡ് സോ സാക്രിഫൈസിംഗ് റേഷ്യോ. എന്താണ് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ? ദാറ്റ് ഈസ് ഒരു പാർട്ണർഷിപ്പിൽ നമ്മൾ ഒരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, സാധാരണ നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി കയറി വന്നു കഴിഞ്ഞാൽ സാധാരണ ഏത് രീതിയിലാണോ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇനി ആ ഒരു മൂന്നാമത്തെ വ്യക്തിക്ക് നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നു, ഷെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഷെയറിൽ ചേഞ്ചുകൾ ഉണ്ടാകുന്നു, ആ ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് ഇവിടെ പുതിയ റേഷ്യോ എത്രയാണ്, ഇനി ഇവർക്ക് എന്തുമാത്രം ഷെയറാണ് നഷ്ടപ്പെടുന്നത്, ദാറ്റ് ഈസ് സാക്രിഫൈസിംഗ് റേഷ്യോ അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ പാർട്ടാണ് നമ്മൾ ഇവിടെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നാലാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഗുഡ് വിൽ. എന്താണ് ഗുഡ് വിൽ? ഗുഡ് വില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഗുഡ് വിൽ ഇറ്റ്സ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ ഇവിടെ എന്താണ് ഗുഡ് വിൽ, അല്ലെങ്കിൽ ഗുഡ് വിൽ ഏത് രീതിയിലാണ് വാല്യൂ ചെയ്യുന്നത്, ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗുഡ് വില്ലിന്റെ നീഡ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, ഇനി ഗുഡ് വില് വാല്യൂ ചെയ്യുമ്പോൾ അതിന്റെ എത്ര മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ ഏത് രീതിയിലാണ് വാല്യൂ ചെയ്യുന്നത്, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ നാലാമത്തെ ടോപ്പിക്കിൽ നാലാമത്തെ കണ്ടന്റ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യൂമുലേറ്റഡ് മീൻസ് മുൻകാലങ്ങളിലുള്ള പ്രോഫിറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള ലോസുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചാണ് നമ്മൾ അഞ്ചാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ് ആണ്. അതായത് നമ്മൾ സാധാരണ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന അസറ്റുകളും ലയബിലിറ്റികളും അത് പ്രൊക്യൂർ ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ ആണ്, ദാറ്റ് ഈസ് ബുക്ക് വാല്യൂ ആണ് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ ഒരു പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യണ സമയത്ത് ഈ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും വില എന്ത് ചെയ്യുന്നു, റീവാല്യൂ ചെയ്യുന്നു. റീവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ വില കിട്ടും. ഈ പുതിയ വിലയാണ് അടുത്ത ന്യൂ പാർട്ണർഷിപ്പിന് ന്യൂ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഒരു അസറ്റിന്റെയും ലയബിലിറ്റിയും വില റീവാല്യൂ ചെയ്യുന്നത്, അതിനുവേണ്ടി
ഏത് അക്കൗണ്ട്സ് ആണ് വരയ്ക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ആറാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏഴാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലാണ്, ക്യാപിറ്റലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻകമിംഗ് പാർട്ണർ വരുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ എന്തുമാത്രമാണ്, പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അനുസരിച്ച് പഴയ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമോ, അതുമല്ലെങ്കിൽ പഴയ പാർട്ണേഴ്സിന്റെ ക്യാപിറ്റൽ അനുസരിച്ച് പുതിയ പാർട്ണർ എന്തുമാത്രം ക്യാപിറ്റലാണ് ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത്, ഇതിനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളാണ് ഏഴാമത്തെ മൊഡ്യൂൾ നമ്മൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ദ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഏത് രീതിയിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ ബേസിക് ആയിട്ട് നമ്മൾ ഒരു 8 പോയിന്റ് അല്ലെങ്കിൽ 8 ഘട്ടം ആണ് പാർട്ണർഷിപ്പിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്ലസ് ടു കൊമേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ളത്. ഇതിന്റെ ഓരോ കണ്ടന്റുകളാണ് ഇനി അടുത്തുള്ള വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബേസിക് ഐഡിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടായ മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.